കുട്ടികളുള്ള വീടുകളിൽ ഒരുപക്ഷെ നിത്യേന എന്നോണം കുട്ടികളുടെ കയ്യിൽ നിന്ന് സംഭവിക്കുന്ന അബദ്ധങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണു, കുട്ടിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ പാത്രം വീണുപോയി, അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയോ വെച്ച ഒരു സാധനം അറിയാതെ കുട്ടി തട്ടിപ്പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളെ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് വീട്ടിലെ സ്ത്രീകളായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വഴക്ക് പറഞ്ഞ് ഒരുപക്ഷെ ചില ആളുകൾ അടിക്കുക, ഉപദ്രവിക്കുന്ന രീതിയിലേക്കൊക്കെ ഇത്തരം അബദ്ധങ്ങളെ കൊണ്ടെത്തിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവർ ചെയ്യുന്നത് മനഃപൂർവ്വമായിട്ടാണോ? ഒരിക്കലുമല്ല, അബദ്ധത്തിൽ സംഭവിക്കുകയാണ്. കുട്ടികൾക്ക് അവരുടെ മനസ്സും ശരീരവും കൺട്രോൾ ചെയ്യാനുള്ള പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല കുട്ടികളുടെയും കയ്യിൽ നിന്ന് പലതും വീഴാനും അവരെടുക്കുന്ന സംഗതി കൃത്യമായിട്ട് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിനൊക്കെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ബോധപൂർവമല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ശിക്ഷിക്കാൻ പാടുണ്ടോ? ഇവിടെയാണ് രക്ഷിതാക്കൾ വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ഏരിയ, പ്രത്യേകിച്ച് അമ്മമാരും ഉമ്മമാരും. കാരണം കൊച്ചു കുട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്ന അബദ്ധങ്ങൾ അബദ്ധങ്ങളായിട്ട് കാണുക, അബദ്ധങ്ങൾക്ക് ശിക്ഷ ഏർപ്പെടുത്തുക എന്ന പരിപാടി ആ കുട്ടിയുടെ ഭാവി ഇല്ലാതാക്കും. നമ്മുടെയൊക്കെ കുട്ടികൾ ഭാവിയിൽ ആരാവേണ്ടവരാണ് എന്ന് നമുക്കറിയില്ല. ആരായിത്തീരും, എത്രമാത്രം ഉയരത്തിലെത്തുന്ന, എത്ര വലിയ മഹാനാവുന്ന ആളാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, അതിൻ്റെ തുടക്കമാണ് കുട്ടികൾ ചെറുപ്രായത്തിൽ കാണിക്കുന്ന പല കാര്യങ്ങളും. അത് രക്ഷിതാക്കൾ കണ്ടെത്തി, അംഗീകരിച്ച്, ബോധ്യപ്പെട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കഴിഞ്ഞാൽ നാളെ ആ കുട്ടി ഈ ലോകത്തിന് തന്നെ വേണ്ടപ്പെട്ടവനായി മാറും. അതേസമയത്ത് ഒരു ചെറിയ അബദ്ധം സംഭവിക്കുമ്പോഴത്തേക്ക് കഠിനമായി ശിക്ഷിക്കുകയും വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രക്ഷിതാക്കൾ ചെയ്യുന്നത് നാളെ ഈ ലോകത്തിന് സംഭാവനയായി വരേണ്ട ഒരു വലിയ മഹാനെ ഒന്നുമല്ലാതാക്കി ഒരു ക്വാളിറ്റിയും ഇല്ലാതാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടി ചായ കഴിക്കുമ്പോൾ ഗ്ലാസ് നിലത്ത് വീണാൽ മോനെ സാരമില്ല, നമുക്ക് ഗ്ലാസ് വേറെ വാങ്ങാം, ഇത് അമ്മ നന്നാക്കിക്കോളാം, ഉമ്മ ശരിയാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ സമാധാനിപ്പിക്കണം. പിന്നെയും അത് സമാനമായ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും സമാധാനിപ്പിക്കണം എന്നല്ലാതെ ഒരു നിലക്കും കുട്ടിയെ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യരുത് എന്ന് മാത്രമല്ല, വളരെയധികം വിശ്വാസം കൊടുക്കണം. ഞാൻ അറിയാതെ ചെയ്തു പോകുന്ന അബദ്ധങ്ങൾ എൻ്റെ ഉമ്മ ക്ഷമിക്കുന്നവളാണ്, എൻ്റെ ഉമ്മ അത് പുറത്തു തരും, എൻ്റെ ഉമ്മ അത് അതിൻ്റെ പേരിൽ എന്നെ ഒരിക്കലും വഴക്ക് പറയില്ല എന്നൊരു ആത്മവിശ്വാസം കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്.